അപ്പോൾ ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിൽവറിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ പുതിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും വന്നേക്കുന്നത്. ഇപ്പോൾ സെബി ഗവൺമെൻറ് അപ്രൂവൽ നടത്തി, ഇപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കും, ഇന്ത്യയിലത്തെ എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കും ഗോൾഡിൽ മ്യൂച്വൽ ഫണ്ടും ETF ഉള്ളതുപോലെ തന്നെ സിൽവറിലും ETF മ്യൂച്വൽ ഫണ്ടോ ഇറക്കാം എന്നുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെല്ലാവർക്കും ഇനി തൊട്ട് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സിൽവർ വാങ്ങണ്ട. ഇപ്പോൾ പലവർക്കും ഗോൾഡിൽ എല്ലാവരുടെ വീട്ടിലും ജ്വല്ലറി ഉണ്ടാവും, അല്ലെങ്കിൽ ഗോൾഡ് കോയിനായിട്ടൊക്കെ വാങ്ങി വയ്ക്കാം. പക്ഷേ സിൽവറിൽ അങ്ങനെ ഗോൾഡ് സിൽവർ കോയിനുമായിട്ടോ സിൽവർ ബാറൊക്കെ ആയിട്ട് വാങ്ങി വയ്ക്കാമെന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഈവൻ പല ആൾക്കാർക്കും സിൽവർ ഇഷ്ടമുള്ള അസറ്റ് ക്ലാസ്സാണ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എന്നിരുന്നാലും ഈ പറഞ്ഞ ഒരു ബാറൊക്കെ ആയിട്ട് വാങ്ങി വീട്ടിൽ വയ്ക്കാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പല ബിസിനസ്സുകാരൊക്കെ അല്ലെങ്കിൽ ജ്വല്ലറിക്കാരൊക്കെ ബാറായിട്ട് വാങ്ങി വയ്ക്കണം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വീട്ടുകാർക്ക് ഒരു സിൽവർ ബാറൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ വാങ്ങി വയ്ക്കാമെന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമാണ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സെബിയുടെ അപ്രൂവൽ AMCകൾക്ക് കിട്ടിയിരിക്കുന്നത്. AMCകൾക്ക് ഇനി മ്യൂച്വൽ ഫണ്ടിൽ സിൽവർ എന്ന ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സിൽവറിൽ ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും ഇവൻ 500 രൂപയിലും 1000 രൂപയിലും മാസം ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 5000 രൂപയ്ക്കൊക്കെ നമുക്ക് വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 3000 രൂപയ്ക്കുള്ള ഗോൾഡ് നമുക്ക് വാങ്ങി വയ്ക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എല്ലാവർക്കും അറിയാം, നമുക്ക് ഫിസിക്കൽ പൊസഷൻ വേണ്ട ആവശ്യമില്ല, നമുക്ക് സ്റ്റോറേജ് ആവശ്യമില്ല. നമുക്ക് ഈ ഫണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ റേറ്റിന് സിൽവർ കിട്ടും. നമ്മൾ എന്താണോ വെക്കുന്നത് അന്നത്തെ സിൽവറിൻ്റെ പ്രൈസിന് നമുക്ക് വിൽക്കാനും പറ്റും. അപ്പോൾ ഒരു നമുക്കൊരു ലോങ് ഡ്യൂറേഷനിൽ നമ്മൾ വിചാരിക്കുന്നു സിൽവർ നല്ലൊരു അസറ്റ് ക്ലാസ്സാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പോർട്ട്ഫോളിയോയിൽ സിൽവറും എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇനി സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും സാധാരണ മ്യൂച്വൽ ഫണ്ട് തുടങ്ങുന്ന പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ETF ചെയ്യുന്ന പോലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി നമ്മുടെ ഫണ്ട് ഹൗസസുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ എന്തിന് നമ്മൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണെങ്കിൽ, അപ്പോൾ സിൽവർ ETFൽ ശരിക്കും പറഞ്ഞാൽ സിൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമോഡിറ്റി ആണല്ലോ. അപ്പോൾ ഒരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ഇപ്പോൾ കാലകാലങ്ങളിൽ പണപ്പെരുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് കൂടും. ആ ബെനിഫിറ്റ് നമുക്ക് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇൻഫ്ലേഷന് ഒപ്പം പ്രൈസ് കൂടും എന്നുള്ളൊരു കാര്യം കൊണ്ട് നമ്മുടെ പൈസ വെറുതെ വീട്ടിൽ വയ്ക്കുന്നതിനേക്കാളും ഭേദം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇനി നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാവാം, ഗോൾഡ് ഉണ്ടാവാം, നമുക്ക് ഇക്വിറ്റി ഉണ്ടാവാം, നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടിയത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ ഒരു അസറ്റ് ക്ലാസ് കൂടി നമുക്ക് കിട്ടി എന്നുള്ളതാണ് സിൽവർ ETF വന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇനി ഇത് മ്യൂച്വൽ ഫണ്ട് ആയതിൻ്റെ പേരിൽ, ഇനി ETF വരുമ്പോൾ ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അപ്പോൾ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർ പോലെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫണ്ടാണ്. അപ്പോൾ അത് നമുക്ക് വാങ്ങാനായിട്ട് ഈസിയാണ്, കോസ്റ്റ് കുറച്ചും കൂടിയും കുറവാണ്. പക്ഷേ അതിലത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇനി കുറേ നാൾ സിൽവറിൻ്റെ ETF ഫേമസ് ആകുമ്പോഴായിരിക്കും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാനുള്ള ലിക്വിഡിറ്റി ഉണ്ടാവുന്നത്. ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ലിക്വിഡിറ്റി എങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടി പറയാൻ പറ്റില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് വാങ്ങി നാളെ വിൽക്കണമെങ്കിലും വിൽക്കാനായിട്ട് പറ്റും ഓപ്പൺ എൻഡഡ് ഫണ്ട് അതിൻ്റെ പേരിൽ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും വാങ്ങാനും സൗകര്യമുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് വന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ സിൽവർ നമ്മുടെ തന്നെ സിൽവർ വാങ്ങാനായിട്ട് ആൾ വേണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിൽവർ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഇന്ന് വാങ്ങി നാളെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഫണ്ട് ഹൗസിനെ സമീപിച്ച് കഴിഞ്ഞാൽ റിഡംഷൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ എന്തിന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതിന് യൂസ് ഉണ്ട് എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജാണ് ഇപ്പോൾ സിൽവറിൽ നോക്കുമ്പോൾ. ഇപ്പോൾ ഗോൾഡിനായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഗോൾഡ് കൂടുതലും ജ്വല്ലറി എന്നുള്ള രീതിയിലാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. സിൽവർ ജ്വല്ലറി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ റിന്യൂവബിൾ എനർജി, ഇപ്പോൾ സോളാർ പാനൽ, ഇതിലെല്ലാത്തിലും സിൽവർ ഉണ്ട്. ഫോണ് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഫോണ്, ഇതിലെല്ലാത്തിലും സിൽവറിൻ്റെ ഉപയോഗമുണ്ട്. ഇനി നമ്മൾ വാച്ച്, ഇങ്ങനെ ഒത്തിരി പിന്നെ ഓരോ വ്യാവസായിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിൽവർ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് എല്ലാവരും ഉണ്ടാക്കാനായിട്ട് സിൽവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തന്നെ ഇമാജിൻ ചെയ്യാം, ഇനി അങ്ങോട്ടൊരു 10 വർഷത്തേക്ക് മൊബൈലിൻ്റെ ആവശ്യം എന്തായിരിക്കും? എന്ന് പറഞ്ഞാലും മൊബൈലിൻ്റെ ആവശ്യം കൂടാനേ ചാൻസ് ഉള്ളൂ. റിന്യൂവബിൾ എനർജിയുടെ യൂസ് എന്തായിരിക്കും? അത് കൂടാനേ പോകുള്ളൂ. ഇനി 5G ഫോണുകൾ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഫോണുകളുടെ ആവശ്യം എന്തായിരിക്കും? ഇതിനെല്ലാത്തിനും സിൽവർ കൂടിയേ പറ്റൂ. അപ്പോൾ സിൽവറിൻ്റെ ഡിമാൻഡ് എന്ത് പറഞ്ഞാലും കൂടും. അപ്പോൾ ഈ ഡിമാൻഡ് ഉള്ളതിൻ്റെ പേരിൽ സിൽവറിൻ്റെ പ്രൈസ് വരും കാലങ്ങളിൽ കൂടാനാണ് ചാൻസ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സിൽവർ എന്തുകൊണ്ടും നല്ലതാണ്.
അപ്പോൾ ഇപ്പോഴത്തെ ഈ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നത് ഒന്നില്ലെങ്കിൽ ETF ആയിട്ട് വാങ്ങാം, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടായിട്ട് വാങ്ങാം. അപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് വെച്ചാൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം, നമുക്ക് ഏതെങ്കിലും ഒരു ബ്രോക്കർ എടുത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ETF വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിനോട് എഗെയിൻസ്റ്റ് ഒരു ബയർ വേണം. അപ്പോൾ സെല്ലേഴ്സിന് എപ്പോഴും വിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇനി വരും കാലങ്ങളിൽ പറ്റും, പക്ഷേ എന്നാലും ഒരു തുടക്കത്തിൽ ചിലപ്പോൾ ലിക്വിഡിറ്റി ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലുള്ള ഗുണം വെച്ചാൽ ഓപ്പൺ എൻഡ് ഫണ്ട് ഇന്ന് വാങ്ങി നാളെ റിഡംഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഇതിലാകുമ്പോൾ കോസ്റ്റ് കുറവായിരിക്കും, ഇതിലാകുമ്പോൾ ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജ് കുറച്ചും കൂടിയും ഒരു 0.25% 0.5% 25% അല്ലെങ്കിൽ 50% കൂടുതലായിരിക്കും ഇതിൽ വാങ്ങുമ്പോൾ. അപ്പോൾ നമ്മുടെ ചോയ്സാണ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങണോ ഇവിടെ നിന്ന് വാങ്ങണോ എന്നുള്ളത്. ഞാൻ എപ്പോഴും ഒരു വിൽക്കാനുള്ള സൗകര്യത്തിന് ഇതാണ് നമ്മൾ സാധാരണ യൂസേഴ്സിന് എസ്പെഷ്യലി ഇനീഷ്യൽ ടൈമിൽ പറയുന്നത്, ഇതിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഒരു ഇതുള്ള ആരൊക്കെ ഇത് ചെയ്യുന്നത്. ഒത്തിരി AMCകൾ, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, ഇപ്പോൾ നമുക്ക് ICICI ഇറക്കിയിട്ടുണ്ട്, അതേമാതിരി നിപ്പോൺ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇറക്കിയിട്ടുണ്ട്, പിന്നെ ആദിത്യ ബിർള, അങ്ങനെ എല്ലാ കമ്പനികളും ഇപ്പോൾ ഇത് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ NFO നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ജാനുവരി അവസാനമാകുമ്പോഴേക്കും ഫണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും, നമുക്ക് വാങ്ങാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഗോൾഡും സിൽവറാണല്ലോ ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ ഒരു ഇതെടുക്കുകയാണ്, അല്ലെങ്കിൽ സിൽവറിൻ്റെ ഒരു പ്രൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഗോൾഡിൻ്റെ മെയിൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ജ്വല്ലറി, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറൻസിക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഡെപ്പോസിറ്റ് ചെയ്യണതിൻ്റെ ഒരു ഉപയോഗമാണ് ഗോൾഡിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗോൾഡിന് ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കണമെങ്കിൽ എപ്പോഴും പ്രൈസ് ചെറുതായിട്ടാണെങ്കിലും പതുക്കെ പതുക്കെ ഒരു ഇയർ ഓൺ ഇയർ ഇങ്ങനെ കയറി 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 കയറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ മാർക്കറ്റിൽ ഗോൾഡിൻ്റെ പ്രൈസ് താഴെ പോയി കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം ആ പ്രൈസ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്രോത്ത് വരുന്ന, അല്ലെങ്കിൽ ഒരു FD ആയിട്ട് മാച്ച് ചെയ്യുന്ന, FD നേക്കാളും കുറച്ചും കൂടിയും റേറ്റ് കിട്ടുന്ന ഒരു അസറ്റാണ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇക്വിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇക്വിറ്റിയുടെ അത്രയും വരില്ലായിരിക്കാം, പക്ഷേ എന്നിരുന്നാലും FD നേക്കാളും ബെറ്റർ ആയിട്ട്. അപ്പോൾ നമുക്ക് ഒരു ഫിസിക്കൽ അസറ്റിന് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് പറഞ്ഞാലും ഇത് നല്ലൊരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ ഷെറിയ ബിലീവ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഗോൾഡ് എന്ന് പറഞ്ഞാലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വെന്യൂ ആണ്. അപ്പോൾ ഈ ഗോൾഡിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതാണ്, എപ്പോഴും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് കിട്ടും. സിൽവറിൻ്റെ കാര്യം എന്താണ്, സിൽവറിന് ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ സിൽവറിനും ഈ പറഞ്ഞൊരു കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് 4 വർഷത്തിൽ 40% എന്തോ ഗ്രോത്ത് വന്നിട്ട് നിന്നൊക്കെ ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിട്ടും. ഇപ്പോൾ 4 to 6 വർഷം വരെയും പ്രൈസ് മുകളിലേക്ക് തന്നെയാണ് കൂടുതലും പോയത്, 2 വർഷം എന്തോ ചെറിയ താഴ്ച വന്ന്, എന്നിരുന്നാലും പ്രൈസ് മുകളിലേക്ക് തന്നെയാണ് സിൽവറിൻ്റെ പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗോൾഡിനേക്കാളും അപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു 1983 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 19 വർഷത്തെ ഒരു ഹിസ്റ്ററി നമ്മൾ സിൽവറിൻ്റെ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1983 വെച്ചിട്ട് ഒരു സിൽവറിന് ഒരു ക്രാഷ് സംഭവിച്ചു. അതിൻ്റെ ക്രാഷ് റിക്കവർ ചെയ്തത് 2005 എന്ന് വെച്ചാൽ ഇത്രയും വർഷം മാർക്കറ്റിൽ സിൽവറിൻ്റെ പ്രൈസ് താഴേക്ക് തന്നെ പോയി. അപ്പോൾ ഈ ടൈമിൽ വാങ്ങിയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ പ്രൈസ് എത്താനായിട്ട് ഏകദേശം ഇത്രയും കൊല്ലം എടുത്തു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇനി ഈവൻ 2013 ടൈമിലും ഒരു പ്രൈസ് മുകളിലേക്ക് എത്തി, ഏകദേശം ഡോളർ ടൈംസിൽ വേണമെങ്കിൽ $32 ടൈംസിൽ എത്തി ഇവിടെ നിന്ന് കയറിയിട്ട്. എന്നിട്ട് ഇപ്പോഴും ആ $32 അത്രയും എത്തിയിട്ടില്ല. ഇപ്പോഴും ഈ 2013 പ്രൈസിൻ്റെ അത്രയും 2022 ആയിട്ടും പ്രൈസ് എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഉയരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്രൈസിൻ്റെ ഒരു സിൽവറിൻ്റെ പ്രൈസിൻ്റെ ക്രാഷ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം 5 to 10 വർഷം വരെ എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മൾ സിൽവറും ഗോൾഡും തമ്മിലുള്ള കമ്പാരിസണിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു അസറ്റ് അലോക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇറ്റ്സ് എ വെരി ഗുഡ് അസറ്റ്. ആൻഡ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ 1-time ഇൻവെസ്റ്റ് ചെയ്യണോ SIP മോഡൽ ഇൻവെസ്റ്റ് ചെയ്യണോ ബെറ്റർ? ഈ 1-time ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കുള്ള റിസ്ക് എന്ന് വെച്ചാൽ ഇതേ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യണത് ഇനി 2013 സംഭവിച്ച പോലെ ഇവിടെ നിന്ന് ഒരു ക്രാഷ് സംഭവിക്കുകയാണെങ്കിൽ ഇനി ആ പ്രൈസ് റിക്കവറിക്ക് ചിലപ്പോൾ ഇനി അടുത്ത 5 വർഷം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു റിസ്ക്കാണ് എടുക്കുന്നത്. അതിന് പകരം ഒരു SIP മോഡൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം
SIP മോഡൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങാനും ക്രാഷ് എങ്ങാനും സംഭവിക്കുകയാണ്, പ്രൈസിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കണമെങ്കിൽ നമ്മൾ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് അക്യൂമുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു 5 വർഷമോ 10 വർഷമോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇക്വിറ്റി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇക്വിറ്റിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞിട്ട് സിൽവർ എന്ന് വെച്ചാൽ മോശം അസറ്റാണോ സൂപ്പർ അസറ്റാണോ എന്നും ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ നേച്ചർ നമുക്ക് ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു നിങ്ങൾക്കൊരു അസറ്റ് അലോക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അഡ്വൈസറുടെ സഹായത്തോടെ പ്രൈസ് നമ്മുടെ ശരിക്കും ഒരു പോർട്ട്ഫോളിയോ അലോക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഐഡിയലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇതിന് ഗോൾഡിന് ഇപ്പോൾ ഗോൾഡിന് ഒരു 10% വേണമെങ്കിൽ കൊടുക്കാം, സിൽവറിനും ഒരു 10% കൊടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വെറൈറ്റി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു SIP നോക്കണമെങ്കിൽ 1 ലക്ഷം രൂപയാണ് SIP നമ്മുടെ പോകുന്നുണ്ടെങ്കിൽ 10,000 രൂപ ഗോൾഡിൽ കൊടുക്കാം, 10,000 രൂപ ഈ പറഞ്ഞ സിൽവറിൽ കൊടുക്കാം. അപ്പോൾ 20% ഈ കമോഡിറ്റി സ്പേസിൽ കൊടുക്കാം എന്നുള്ളതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ കമോഡിറ്റി സ്പേസിലുള്ള ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇക്വിറ്റി മാർക്കറ്റിൻ്റെയും ഇതിൻ്റെയും പ്രൈസിൻ്റെയും കോറിലേഷൻ ഡിഫറൻ്റ്. ഇക്വിറ്റി മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഇക്വിറ്റി മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇത് മുകളിലേക്ക് വരാനായിട്ടുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കെപ്പോഴും ഒരു ഇക്വിറ്റി പോർട്ട്ഫോളിയോ റൺ ചെയ്യുമ്പോൾ ഈ രണ്ട് അസറ്റ് ക്ലാസും നമ്മൾ അതിൻ്റെ പോർട്ട്ഫോളിയോയിൽ കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിലുള്ളൊരു ഗുണം. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പ്രൈസിൽ ഒരു ഫ്ലക്ച്വേഷൻ എപ്പോഴും കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക ഈ അസറ്റ് ക്ലാസിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ഒരു ഷോർട്ട് ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വൺ ടൈമായിട്ട് ബൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് നമുക്ക് ആ റിസ്ക് എടുക്കാനായിട്ട് പ്രിപ്പയർഡ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. പക്ഷേ ഒരു SIP മോഡൽ എനിക്ക് തോന്നുന്ന ഒരു 10 വർഷം എന്നുള്ള രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എന്തുകൊണ്ടും ഒരു ലോങ് ടൈം ഗോള് നമ്മൾ നോക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അസറ്റ് ക്ലാസ് തന്നെയാണ് ഗോൾഡ് സിൽവർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഹൈലി റെക്കമെൻഡേഷനായിട്ട് പറയുന്നില്ല, പക്ഷേ ഓരോ ഇൻഡിവിജ്വൽസിനും അറിയാൻ പറ്റും നമ്മൾ ഏത് ഗോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്, ഏത് ഗോളിന് വേണ്ടിയിട്ടാണ്, ഏത് ടൈപ്പ് വൺ ടൈമാണോ SIP ആണോ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വെച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അത് മനസ്സിലാക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി അഡ്വൈസറുടെ ഹെൽപ്പ് എടുക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ ഏത് അസറ്റ് ക്ലാസ്സിലാണ് എൻ്റർ ചെയ്യുന്നത് അതിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ്. ഓവറോൾ എനിക്ക് നോക്കുമ്പോൾ സിൽവർ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. ഇത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കുറച്ചും കൂടി നന്നാക്കാനും നമ്മുടെ റിസ്ക് എലമെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറച്ചും കൂടി കുറയ്ക്കാനും നല്ലൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളായിട്ട് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ഈ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ, എന്നിട്ട് പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻഫോർമേഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആണെന്നും ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു വാല്യുഡേഷൻ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ഇതിനിടയിൽ ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇമെയിലേക്കോ വാട്സപ്പിലേക്കോ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഉത്തരം തരാനായിട്ട് നമ്മുടെ ടീം ശ്രമിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്.